എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെയായി. നമ്മൾ എന്ത് വിഷയവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നതെന്ന് നമുക്ക് ആദ്യമേ തന്നെ പറയാം. നമ്മൾ കഴിഞ്ഞൊരു ദിവസം, ഏകദേശം ഒരു 10-15 ദിവസങ്ങൾക്ക് മുമ്പേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന് പറയുന്ന ഒരു നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഒരു ചെറിയ പദ്ധതിയുടെ വിശദീകരണമായിരുന്നു അത്. അപ്പോൾ ആ വീഡിയോയുടെ തുടർ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ 1-2 കമൻറ്റുകൾ വന്നവർ ചോദിച്ചു, എനിക്ക് ഒരു വേക്കൻസി വേണം, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെയൊക്കെ കോർപ്പറേഷനിലുണ്ടോ, അങ്ങനെ പല സംശയങ്ങളും ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം എൻ്റെ ഒരു അറിവ് വെച്ച് പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത്, വേക്കൻസി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് നൽകാൻ പറ്റുന്നതല്ല. എന്നാൽ ഈ പറയുന്ന അവസരം നമ്മളെല്ലാവരും വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ നമുക്ക് എല്ലാവർക്കും തൊഴിലവസരം ലഭിക്കും. അതോടൊപ്പം ഈ പറഞ്ഞ കോർപ്പറേഷനിലുണ്ടോ എന്നുള്ളവർക്ക് ഒരു ഉത്തരമായിട്ട് പറയാം, എല്ലാ സ്ഥലങ്ങളിലും, അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് എവിടെയാണ് എങ്കിലും ഉണ്ട്. അത് നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് അവിടെ കുറച്ചിടങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഈ പ്രവർത്തനത്തിൻ്റെ ഏകദേശം പൂർത്തീകരണമായി കഴിഞ്ഞു. ഏകദേശം 45 ലക്ഷത്തോളം ആളുകൾ, നമ്മൾ 40 ലക്ഷം ആളുകളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച് അതിന് മുകളിലേക്ക് ആളുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം. ഇനിയും അവസരമുണ്ടോ ഈ രജിസ്റ്റർ ചെയ്യാൻ എന്ന് പലർക്കും സംശയമുണ്ട്. അവർക്കൊരു ഉത്തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും അവസരമുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത്രയും നാളും നമ്മുടെ വീട്ടുപടിക്കൽ വന്ന് എന്യൂമറേറ്റേഴ്സ് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു എങ്കിൽ, ഇനി നമ്മൾക്ക് ചെയ്യേണ്ട മാർഗമെന്ന് പറയുന്നത്, നമ്മൾ ഏത് പഞ്ചായത്തിൽ അല്ലെ ഏത് മുനിസിപ്പാലിറ്റിയിൽ എവിടെയാണോ നമ്മൾ ആയിരിക്കുന്നത്, അവിടുത്തെ നമ്മുടെ മെമ്പറെ കണ്ടെത്തുക, അയാളോട് നമ്മുടെ വിവരങ്ങൾ ധരിപ്പിക്കുക. അല്ല എങ്കിൽ നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു പ്രസ്ഥാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ത്രീകളുടെ ശാക്തീകരണമാണ് അതിലൂടെ മുൻകൈ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ കുടുംബശ്രീ ഓഫീസിൽ CDS ചെയർപേഴ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ വാർഡിൻ്റെ CDS മെമ്പറെയോ നമ്മളൊന്ന് സമീപിച്ചാൽ മതി. എനിക്കിങ്ങനെയൊന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിനി ചെയ്യാൻ സാധിക്കുമോ, അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെയൊന്ന് ആരാഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും. പിന്നീട് ഇനി ഇതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ എന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ കുടുംബശ്രീയിലെ നമ്മളെപ്പോലെ ഓരോരുത്തരെ പോലെയുമുള്ള അംഗങ്ങൾ, അതും അഭ്യസ്തവിദ്യരായ ആളുകൾ തന്നെയാണ് കൂടുതൽ എന്യൂമറേറ്റേഴ്സ് എന്നുള്ളതാണ് വളരെ വാസ്തവമായ ഒരു കാര്യം. കുറഞ്ഞ പക്ഷം ഒരു ഡിഗ്രിയെങ്കിലുമുള്ള ആളുകളൊക്കെയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന എന്യൂമറേറ്റേഴ്സ്. അവർ അനുഭവിച്ച അല്ലെങ്കിൽ കണ്ടറിഞ്ഞ കുറേ കാര്യങ്ങൾ അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞ അനുഭവങ്ങളാണ്. പല വീടുകളിലും ചെല്ലുമ്പോൾ, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, നിങ്ങൾക്ക് എന്താണ് ID proof, ഇങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ചാൽ അവരെ വല്ലാതെ അങ്ങ് വിഷമിപ്പിച്ച് കളഞ്ഞു. അതുപോലെ തന്നെ ചിലർക്ക്, ചില അമ്മമാർ തന്നെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ വളരെ വിഷമം തോന്നി. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുറഞ്ഞ പക്ഷം ഒരു റേഷൻ കാർഡ് നമ്പർ മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. ആ നമ്പർ ചോദിച്ചപ്പോൾ തന്നെ അത് കൊടുക്കാൻ വേണ്ടി, ഓ എനിക്കറിയില്ല അത് എവിടെ ഇരിക്കുന്നു, ആവോ അത് ചേട്ടൻ വരണം, ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവരെ 2, 3, 4 വട്ടവുമിറ്റി ഒരു വീട്ടിൽ തന്നെ വരുത്തിച്ചു എന്ന് പറയുമ്പോൾ അതൊക്കെ വിഷമമുള്ള കാര്യങ്ങളല്ലേ. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയ ഒരു ചെറിയ പദ്ധതിയാണ്. അതിനോട് നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രീതിക്ക് സഹകരിക്കാം. അതോടൊപ്പം ഇതുപോലെയുള്ള ആളുകൾ വരുമ്പോൾ അത്യാവശ്യം അവർ പറയുന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്നവയാണെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നുന്ന വിധത്തിലുള്ളവയാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട ആളുകൾ. ഇപ്പം ഏത് കുടുംബശ്രീ അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് നമുക്കറിയാലോ, നമ്മുടെ പഞ്ചായത്തിലല്ലേ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള ഈ പറയുന്ന നമ്മുടെ മെമ്പറെയോ അല്ലെങ്കിൽ CDS ചെയർപേഴ്സണോ അതുപോലെയുള്ള അത്യാവശ്യം വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ നമുക്കറിയാമായിരിക്കും. അപ്പോൾ അവരെയൊന്ന് സമീപിക്കുക. അല്ലാതെ നമ്മളിങ്ങനെ ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ ഇവിടെയൊക്കെയാണെങ്കിൽ എന്നും മഴയും ഇടിയും മിന്നലും ഒക്കെയുള്ള കാലാവസ്ഥയിലും ഒക്കെയാണ് എല്ലാ സാഹചര്യങ്ങളും ഏറ്റവും പെട്ടെന്ന് തീർക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അവർ ഓരോ ദിവസവും ഓരോ വീടുകൾ കയറി ഇറങ്ങിയത്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വരുന്നവരോട് നമ്മൾ ഏറ്റവും നീതിപൂർവകമായ രീതിയിൽ, അവർ അവർക്ക് ചെറിയൊരു തുക അവർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്നുണ്ടാകാം എന്നിൽ, എന്നാൽ കൂടിയും നമ്മൾ അവരോടൊന്ന് സഹകരിക്കുക. പിന്നെ നമുക്ക് ഒരു തെളിവ് അല്ലെങ്കിൽ അവർ ID proof എന്ന് പറയുമ്പോൾ അവർക്ക് നൽകിയാലല്ലേ അവർക്ക് ID proof കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ, അതായത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ലല്ലോ. അപ്പോൾ എന്താണ് അവരുടെ രേഖകൾ നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ, ജസ്റ്റ് നമുക്ക് അവരുടെ കയ്യിൽ ഒന്നുമേ ഇല്ല എങ്കിൽ നമുക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇവരെ വീട്ടിലെ ആൾ ആരാണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒന്ന് സമീപിക്കുക, അതായിരിക്കും ഏറ്റവും ഉചിതം. പിന്നെ
ഏറ്റവും കൂടുതൽ ഈ ഇതിൽ ഒരു സന്തോഷവും അതോടൊപ്പം മറ്റൊന്ന് പറയാനുള്ളത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലവസരം വേണം അല്ലെങ്കിൽ തൊഴിൽ വേണം എന്ന ആഗ്രഹത്തോടു കൂടി ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുന്ന കൂടുതൽ വീട്ടമ്മമാർ, അതായത് ഒരു 40 അല്ലെങ്കിൽ 45 50 ഇടയിലൊക്കെയുള്ള അമ്മമാരാണ് കൂടുതലും തൊഴിൽ അന്വേഷകരായിട്ട് വന്നിരിക്കുന്നത്. അത് നമുക്ക് വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്, എന്തുകൊണ്ട് ഈ പ്രായത്തിനിടയിലുള്ള അമ്മമാർ തൊഴിൽ അന്വേഷകരായി മാറുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഈ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന് പറയുന്ന ഈ ചെറിയ പദ്ധതിയുടെ ഈ പറയുന്ന കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഓരോ എന്യൂമറേറ്റേഴ്സും അഭിമുഖീകരിച്ച ചെറിയ ചെറിയ കാര്യങ്ങളും അതോടൊപ്പം എല്ലാവർക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്നുമുള്ള നല്ലൊരു ഇൻഫർമേഷനാണ് ഇന്ന് നമ്മൾ ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകൾ ഈ തൊഴിലന്വേഷകരായിട്ട് ഇത് ഈ പദ്ധതിയിലൂടെ ഏറ്റവും മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന ഒരു സത്യത്തിൻ്റെ മുഖത്തെ നമുക്കൊന്ന് ഓരോന്നായിട്ടൊന്ന് തരംതിരിച്ച് നോക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിൽ ഈ പറയുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഓക്കെ ബൈ.